ഹലോ ഫ്രണ്ട്സ് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന കെമിസ്ട്രിയിലെ ആദ്യ ചാപ്റ്ററിലെ നാലാമത്തെ ലെക്ചറാണ് ഇന്ന് ഇന്ന് നമ്മൾ കോൺസെൻട്രേഷൻ ടേംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ടേംസിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ആദ്യത്തേത് പെർസെൻറ്റേജ് ടേംസ് ആണ് അതായത് പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വോളിയം അതുപോലെ പെർസെൻറ്റേജ് വോളിയം ബൈ വോളിയം അതുപോലെ പിന്നീട് നമ്മൾ മൊളാലിറ്റി മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ അതുപോലെ പാർട്സ് പെർ മില്യൺ ഇങ്ങനെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ഇൻ്റർ റിലേഷൻഷിപ്സ് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മോൾ ഫ്രാക്ഷനെ മൊളാലിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് അതല്ലെങ്കിൽ പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വെയിറ്റ് തന്നാൽ അതിന് പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വോളിയത്തിലേക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെ അവരെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഇക്വേഷൻസും അതെങ്ങനെയാണ് ചെയ്യുന്നത് അത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും നമുക്ക് നോക്കാം പാസ്റ്റ് ഇയറിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ലെക്ചറാണ് ഇത് നമ്മൾ സെക്കൻഡ് ഇയറിൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നുണ്ട് അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഈ ഒരു കോൺസെൻട്രേഷൻ ടേംസിൻ്റെ ഉപയോഗം നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഒരു ടോപ്പിക്കാണ് നമ്മളെന്ത് ചെയ്യുക ഈ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ലെക്ചർ അറ്റൻഡ് ചെയ്തതിന് ശേഷം അവരുടെ ഇൻ്റർ റിലേഷൻഷിപ്സൊക്കെ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക് ഔട്ട് ചെയ്യാം ഒരു ഏരിയയിൽ നിന്നും ന്യൂമറിക്കൽസ് ഒരുപാട് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പം നന്നായിട്ട് തന്നെ പഠിക്കുക നന്നായിട്ട് വർക്ക് ഔട്ട് ചെയ്യാം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക് ഔട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഏരിയയിൽ നിന്ന് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ടേംസ് ആണ് അതിൽ മൂന്ന് പെർസെൻറ്റേജ് ടേംസ് ഞാൻ പറഞ്ഞു പറഞ്ഞേ അതായത് വെയ്റ്റ് ബൈ വെയ്റ്റ് വെയ്റ്റ് ബൈ വോളിയം വെയ്റ്റ് ബൈ വോളിയം ബൈ വോളിയം ഓക്കെ പിന്നെ മോൾ ഫ്രാക്ഷനെ കുറിച്ച് അതുപോലെ സ്ട്രെങ്ത്ത് മൊളാലിറ്റി മൊളാലിറ്റി പാർട്സ് പെർ മില്യൺ ഇത്രയും കോൺസെൻട്രേഷൻ ടേംസാണ് ഇന്ന് പരിചയപ്പെടുന്നത് അവർ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്സും ഓക്കെ ആദ്യത്തേത് നമുക്ക് വരുന്നത് വളരെ ശ്രദ്ധിച്ചിരിക്കുക നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക ലെക്ചർ ഇൻ്റർ റിലേഷൻഷിപ്സ് നന്നായിട്ട് പഠിക്കുക അത് ചെയ്ത് നോക്കുക ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നത് ചെയ്ത് നോക്കുക എന്നിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മതി ഓക്കെ ആദ്യത്തേത് വരുന്നത് മാസ് ബൈ മാസ് ആണ് അല്ലെങ്കിൽ വെയിറ്റ് ബൈ വെയിറ്റ് എന്ന് നമുക്ക് പറയാം പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഹൺഡ്രഡിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് അല്ലേ അല്ലെങ്കിൽ ഹൺഡ്രഡിൽ എത്ര ഉണ്ട് എന്നുള്ളതിനെയാണ് പെർസെൻറ്റേജ് ഡിനോട്ട് ചെയ്യുന്നത് പെർ സെൻറ്റ് എന്നാണ് അർത്ഥം സെൻറ്റ് എന്ന് പറയുമ്പം ഹൺഡ്രഡ് എന്നുള്ള മീനിങ് ആണ് അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് മാസ് ബൈ മാസ് എന്ന് പറഞ്ഞാൽ സൊളയൂട്ട് സൊള്യൂട്ടിൻ്റെ എത്ര ഗ്രാം ഹൺഡ്രഡ് ഗ്രാം ഓഫ് സൊല്യൂഷനിൽ പ്രെസൻ്റ് ആണ് അതാണ് പെർസെൻറ്റേജ് മാസ് ബൈ മാസ് ഹൺഡ്രഡ് ഗ്രാം സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് എന്ത് പെർസെൻറ്റേജ് മാസ് ബൈ മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രെസൻറ്റ് പെർ ഹൺഡ്രഡ് ഗ്രാം ഓഫ് സൊല്യൂഷൻ അല്ലേ അത് നമുക്ക് പെർസെൻറ്റേജ് വെയ്റ്റ് ബൈ വെയ്റ്റ് എന്നും പറയാം ഇക്വേഷൻ എന്ന് പറയുന്നത് വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഓക്കെ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് അതാണ് ഒന്നാമത്തെ പെർസെൻറ്റേജ് ടേം രണ്ടാമത്തെ പെർസെൻറ്റേജ് മാസ് ബൈ വോള്യം അപ്പൊ അതെന്തായിരിക്കും ഹൺഡ്രഡ് എം എൽ സൊല്യൂഷൻ എടുത്താൽ അതിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് പെർസെൻറ്റേജ് മാസ് ബൈ വോളിയം ഓക്കെ ഹൺഡ്രഡ് എം എൽ സൊല്യൂഷൻ എടുത്താല് അതിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളത് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാംസ് പ്രസന്റ് പെർ ഹൺഡ്രഡ് എം എൽ ഓഫ് സൊല്യൂഷൻ അല്ലെ പെർസെൻറ്റേജ് വെയ്റ്റ് ബൈ വോളിയം ഇവിടെ വോളിയം ആണേ വോളിയം ഈക്വൽ ടു വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ മൂന്നാമത്തെ ടൈം എന്ന് പറയുന്നത് വോളിയം ബൈ വോളിയം ആണ് അതായത് വോളിയം ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് പെർ ഹൺഡ്രഡ് എം എൽ ഓഫ് സൊല്യൂഷൻ ഹൺഡ്രഡ് എം എൽ എടുത്താൽ സൊല്യൂഷൻ്റെ ഹൺഡ്രഡ് എം എൽ എടുത്താൽ അതിൽ എത്ര എം എൽ സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് വോളിയം ബൈ വോളിയം അതിൻ്റെ ഇക്വേഷൻ വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു ഹൺഡ്രഡ് അതായത് ഈ വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ എടുത്താൽ വൺ എം എൽ എത്ര എം എൽ സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും ഓക്കെ അത് നമ്മൾ ഹൺഡ്രഡ് ഓണ്ട് ഇൻറ്റു ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഹൺഡ്രഡ് എം എൽ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഇവർ തമ്മിലുള്ള പരസ്പര ബന്ധം നമുക്ക് നോക്കാം അല്ലേ അതായത് പെർസെൻറ്റേജ് മാസ് ബൈ മാസും മാസ് ബൈ വോളിയവും അതുപോലെ വോളിയം ബൈ വോളിയവും നമുക്കറിയാം നമ്മളെടുത്ത് അറിയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് എന്താണ് വോളിയത്തിനെയും മാസിനെയും കണക്ട് ചെയ്യുന്ന അതായത് ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻ അല്ലേ ഡെൻസിറ്റി ഈക്വൾ ടു എന്താണ് മാസ് ബൈ വോളിയം ആണ് അല്ലേ ഡെൻസിറ്റി ഈക്വൾ ടു മാസ് ബൈ വോളിയം ആണ് അപ്പോൾ നമുക്കിവിടുന്ന് മാസിനെയും വോളിയത്തെയും എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം മാസിനെ നമുക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എന്നെഴുതാം അല്ലേ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എന്നെഴുതാം അതുപോലെ വോളിയത്ത് നമുക്ക് എന്ത് ചെയ്യാം വോളിയത്ത് നമുക്ക് മാസ് ബൈ ഡെൻസിറ്റി എന്നും ചെയ്യാം അല്ലേ മാസ് ബൈ ഡെൻസിറ്റി ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇവരെ പരസ്പരം ഇന്റർ കണക്ട് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് വോളിയം വെയ്റ്റ് ബൈ വോളിയൂ ആണെന്ന് സങ്കല്പിക്കാം പെർസെൻറ്റേജ് വെയ്റ്റ് ബൈ വോള്യം ഈക്വൾ ടു വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു ഹൺഡ്രഡ് ആണല്ലോ ഓക്കെ ഇതിനെ നമുക്ക് വെയ്റ്റ് ബൈ വെയ്റ്റിലേക്ക് മാറ്റണം വെയ്റ്റ് ബൈ വെയ്റ്റിലേക്ക് മാറ്റണം അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ വോളിയം ഓഫ് സൊല്യൂഷൻ എന്നുള്ളതിനെ വെയ്റ്റ് ഓഫ് സൊല്യൂഷൻ ആക്കി മാറ്റണം നമുക്ക് അല്ലേ അപ്പോൾ വോളിയത്തിൻ്റെ വെയ്റ്റിൻ്റെ ഇൻടേംസിലുള്ള വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ് വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ആണല്ലോ വോളിയം അപ്പോൾ നമ്മൾ അത് ഇവിടെ ഇട്ടുകൊടുക്കും അതായത് വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് അതങ്ങനെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എന്നതിന് പകരം നമ്മൾ വെയ്റ്റ് ഓഫ് സൊല്യൂഷൻ വെയ്റ്റ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡ് ബൈ ഡെൻസിറ്റിയാണ് അല്ലേ അപ്പം അത് ഇൻറ്റു ഡെൻസിറ്റിയായി മാറും ഓക്കെ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ അല്ലേ ഇൻ ടു ഹൺഡ്രഡ് ഇൻ ടു ഹൺഡ്രഡ് ഇങ്ങനെ നമുക്ക് വെയ്റ്റ് ബൈ വെയ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും വെയ്റ്റ് ബൈ വോളിയത്തെ റെഡിയാണല്ലോ ഇനി നമുക്ക് വെയ്റ്റ് ബൈ വോളിയത്തെ വെയ്റ്റ് ബൈ വോളിയത്തെ എന്ത് ചെയ്യണം വെയ്റ്റ് ബൈ വോളിയത്തെ നമുക്ക് വോളിയം ബൈ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമ്മൾ മുകളിലുള്ള വെയ്റ്റ് ഓഫ് സൊല്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോള്യം ഓഫ് സൊല്യൂഷനാണ് അല്ലേ വോളിയം വെയ്റ്റ് ബൈ വോള്യം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഓക്കെ ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഇതിനെ നമുക്ക് വോളിയം ബൈ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വെയ്റ്റ് ഓഫ് സൊല്യൂഷ് സൊല്യൂട്ട് അത് നമുക്ക് വോള്യം ഓഫ് സൊല്യൂട്ടിൻ്റെ രണ്ട് ടേംസിൽ എഴുതിയാൽ മതി വെയ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ് വോള്യം ഇൻറ്റു ഡെൻസിറ്റി ആണ് അപ്പോൾ നമ്മളിവിടെ വോള്യം ഓഫ് സൊല്യൂട്ട് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സൊല്യൂട്ട് ശ്രദ്ധിക്കണേ സൊല്യൂഷൻ സൊല്യൂഷനല്ല സൊല്യൂട്ടാണ് അല്ലേ വോളിയം ഓഫ് സൊല്യൂട്ട് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എന്നതും അല്ലേ വോളിയം ഓഫ് സൊല്യൂഷൻ അപ്പോൾ ഇതാണ് വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എന്നുള്ളതാണ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് അതിന് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ അതാണ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് അല്ലേ അപ്പം അതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി അതിലേക്ക് അതായത് വെയ്റ്റ് ബൈ വോളിയത്തെ വോളിയം ബൈ വോളിയം ആക്കാനും അവിടെയും നമുക്ക് ഡെൻസിറ്റി എന്നുള്ള ടേം യൂസ് ചെയ്താൽ മതി അല്ലേ ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും ഇവരെ ഇന്റർ കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഒരു ഇക്വേഷൻ ഡെൻസിറ്റി ടു മാസ് ബൈ വോളിയം എന്നുള്ള അടിസ്ഥാന ഇക്വേഷൻ നമ്മൾ ഓർമ്മിച്ചിരുന്നാൽ നമുക്ക് അവരെ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും റെഡിയാണല്ലോ ഓക്കെ നമുക്ക് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റിന് ചെയ്ത് നോക്കാം അല്ലേ അൻ എക്വസ് സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇസ് ടെൻ പെർസെൻറ്റേജ് വെയ്റ്റ് ബൈ വോളിയം വെയിറ്റ് ബൈ വോള് ടെൻ പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വോള്യം ആണ് അങ്ങനെയാണെങ്കിൽ ഇത് വോളിയം ഇൻ വിച്ച് വൺ മോൾ ഓഫ് ഗ്ലൂക്കോസ് ഈസ് ഡിസോൾഡ് വിൽ ബി അതായത് ടെൻ പെർസെൻറ്റേജ് ആണ് അതിൻ്റെ വെയിറ്റ് ബൈ വോള്യൂം എന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വോള്യൂം എന്ന് പറഞ്ഞാൽ എന്താണ് ടെൻ ഗ്രാം അല്ലേ ടെൻ ഗ്രാം ഹൺഡ്രഡ് എം എൽ പ്രസന്റ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ ടെൻ ഗ്രാം ഹൺഡ്രഡ് എം എൽ ടെൻ ടെൻ പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വോള്യം എന്ന് പറഞ്ഞാൽ ടെൻ ഗ്രാം ഓഫ് സൊല്യൂട്ടീസ് ഇൻ ഹൺഡ്രഡ് എം എൽ ഓഫ് സൊല്യൂഷൻ അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വൺ മോൾ ഓഫ് ഗ്ലൂക്കോസ് വൺ മോൾ ഓഫ് ഗ്ലൂക്കോസ് എത്ര ലിറ്ററിൽ അല്ലെങ്കിൽ എത്ര വോളിയത്തിലാണ് ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആദ്യം വൺ ഗ്രാം ഇപ്പോൾ ടെൻ ഗ്രാം ഹൺഡ്രഡ് എം എൽ എന്ന് പറഞ്ഞാൽ വൺ ഗ്രാം എത്ര എം എൽ ആയിരിക്കും ടെൻ എം എൽ ആയിരിക്കും അല്ലേ വൺ വൺ ഗ്രാം ടെൻ എം എൽ ആയിരിക്കും ഇനി നമുക്കറിയാം ഗ്ലൂക്കോസ് ആണല്ലോ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എന്താണ് സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് അല്ലേ സി സിക്സ് സിക്സ് ഇൻറ്റു ട്വൽവ് ട്വൽവിൻറ്റു സിക്സ് പ്ലസ് ട്വൽവിൻറ്റു ടു പ്ലസ് സിക്സ് ഇൻറ്റു ട്വൽവ് അല്ലേ അത് ചെയ്താൽ നമുക്ക് വൺ എയ്റ്റി എന്ന് കിട്ടും ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല വൺ എയ്റ്റി ആണ് അപ്പം വൺ ഗ്രാം ടെൻ എം എൽ ആണെങ്കിൽ വൺ മോള് വൺ മോൾ എന്ന് പറയുന്നത് വൺ എയ്റ്റി ഗ്രാം അല്ലേ വൺ എയ്റ്റി ഗ്രാം ആണ് അല്ലേ വൺ എയ്റ്റി ഗ്രാം എത്രയിലായിരിക്കും ടെൻ ഇൻറ്റു വൺ എയ്റ്റി ആയിരിക്കും അതായത് ആയിരത്തി എണ്ണൂറ് എം എൽ ആയിരിക്കും അല്ലേ റെഡിയാണല്ലോ ആയിരത്തി എണ്ണൂറ് എം എൽ ആയിരിക്കും അതായത് വൺ മോള് ആയിരത്തി എണ്ണൂറ് അതായത് വൺ തൗസൻഡ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എം എൽ ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക ഇതാണല്ലോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ് എം എൽ എന്ന് പറയുന്നത് എന്താണ് വൺ പോയിൻ്റ് എയ്റ്റ് ലിറ്റർ ആണ് അല്ലേ ലിറ്ററിൻ്റെ ടേംസിലാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ വൺ പോയിൻ്റ് എയ്റ്റ് ലിറ്ററിലായിരിക്കും വൺ മോൾ ഗ്ലൂക്കോസ് ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവാം ഈ ക്വസ്റ്റ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാം പോയിൻറ്റ് ഫൈവ് മോൾ ഓഫ് ഗ്ലൂക്കോസ് ആണെങ്കിലോ ചോദിക്കുന്നത് പോയിൻ്റ് ഫൈവ് മോൾ ആണെങ്കിൽ വൺ എയ്റ്റി ഡിവൈഡഡ് ബൈ ടു അല്ലേ അതായത് നയൻറ്റി നയൻ്റി ഗ്രാം എത്രയിലായിരിക്കും നയൻ തൗസൻഡ് എം എൽ ആയിരിക്കും അല്ലേ നയൻ തൗസൻഡ് എം എൽ ആയിരിക്കും നയൻ നയൻ ഹൺഡ്രഡ് എം എൽ ആയിരിക്കും അല്ലേ നയൻ ഹൺഡ്രഡ് എം എൽ ആയിരിക്കും ഇനി വൺ പോയിൻറ്റ് ഫൈവ് ചോദിക്കുകയാണെങ്കിലും നമുക്കതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ യൂണിറ്ററി മെത്തേഡ് എന്നാണ് നമ്മൾ ഇതിന് പറയാം വൺ ഗ്രാം എത്ര എം എൽ ആണ് നോക്കുക എന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഗ്രാംസ് എത്ര എം എൽ ആണെന്ന് കണ്ടെത്താം ഇങ്ങനെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അതാണ് പെർസെൻറ്റേജ് ടേംസ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് ഇനി നമുക്ക് മോൾ ഫ്രാക്ഷൻ എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ ഇപ്പോൾ രണ്ട് ബൈനറി സൊല്യൂഷൻ എന്ന് പറയുമ്പം സൊല്യൂട്ടും സോൾവെൻ്റുമാണല്ലോ ഉണ്ടാവുക ഓക്കെ സൊല്യൂട്ടും ആണ് ഉണ്ടാവുക അപ്പം ടോട്ടൽ ആയിട്ട് എടുത്താൽ അതിൽ എത്ര എത്ര ഫ്രാക്ഷനാണ് സൊല്യൂട്ട് ഉണ്ടാവുക അതുപോലെ എത്ര ഫ്രാക്ഷനാണ് സോൾവെൻ്റ് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് പറയുമ്പം എത്ര എന്നുള്ളതാണ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പം വണ്ണിൽ എത്ര എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻ ആണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ അതായത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് പ്ലസ് സോൾവെൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് അല്ലേ അതിന് നമുക്ക് കയ്യെ ഈക്വൾ ടു എൻ എ ഡിവൈഡ് ബൈ എ പ്ലസ് എൻ ബി എന്ന് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ് ആണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അതാണ് എന്ത് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത് അതേപോലെ നമുക്ക് സൊല്യൂട്ടിന് എഴുതാൻ പറ്റും അതായത് മോൾസ് ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഈക്വൾ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് മോൾസ് ഓഫ് സോൾവെന്റ് ബൈനറി സോൾ സൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതായത് രണ്ട് കമ്പോണൻസ് മാത്രമല്ല അല്ലേ മോ അവിടെ സോൾവെൻ്റും അതുപോലെ സൊല്യൂട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ അത്തരം സൊല്യൂഷൻസിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ അതായത് എൻ ബി ഡിവൈഡ് ബൈ എൻ എ പ്ലസ് എൻ ബി ഇനി രണ്ട് കമ്പോണൻസ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു വണ്ണ് എന്ന് കിട്ടും അപ്പോൾ നമുക്ക് എങ് എന്ത് കിട്ടും അതായത് കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു വണ്ണാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് കിട്ടിയാലും മറ്റേത് കിട്ടും അല്ലേ അതായത് കൈ എ വിൽ ബി ഈക്വൽ ടു വൺ മൈനസ് കൈ ബി ആയിരിക്കും അതുപോലെ തന്നെ കൈ ബി വിൽ ബി ഈക്വൽ ടു വൺ മൈനസ് കൈ എ ആയിരിക്കും അല്ലേ ഒന്നുകിൽ നമുക്ക് കൈ എ എന്ന് പറയാം അതല്ലെങ്കിൽ എക്സ് എ എന്ന് പറയാം എങ്ങനെയും പറയാം അല്ലേ അതുപോലെ തന്നെ കൈ എ ബൈ കൈ ബി ചെയ്താൽ എൻ എ ബൈ എൻ ബി ആണ് കിട്ടുക അതായത് കൈ എ ബൈ കൈ ബി വിൽ ബി ഈക്വൽ ടു എൻ എ ബൈ എൻ എ പ്ലസ് എൻ ബി ഡിവൈഡഡ് ബൈ എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി എന്ന് കിട്ടും എൻ എ പ്ലസ് എൻ ബി എന്നുള്ള രണ്ട് ഭാഗത്തുനിന്ന് കട്ടായി പോകും എൻ എ ബൈ എൻ ബി കിട്ടും അല്ലേ അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണൻറ്റ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻ അല്ലേ സോൾവെൻറ്റിൻ്റെതാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻ അതുപോലെ സൊല്യൂട്ടിൻ്റെതാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ അതാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം ആൻ അക്വസ് സൊല്യൂഷൻ ഹാസ് യൂറിയ ആൻഡ് ഗ്ലൂക്കോസ് ഇൻ മാസ് റേഷ്യോ ത്രീ ഇസ് റ്റു വണ്ണ് ഓക്കെ യൂറിയ അതുപോലെ ഗ്ലൂക്കോസ് അല്ലേ യൂറിയ ഇസ് ടു ഗ്ലൂക്കോസ് എന്താണ് ത്രീ ഇസ് ടു വണ് അതുപോലെ വാട്ടർ ആൻഡ് ഗ്ലൂക്കോസ് ഇഫ് ദി മാസ് റേഷ്യോ ഓഫ് വാട്ടർ ആൻഡ് ഗ്ലൂക്കോസ് ഇൻ ദ സൊല്യൂഷനീസ് ടെൻ ഇസ് ടു വൺ ദെൻ ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ സൊല്യൂഷനീസ് ഗ്ലൂക്കോസിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് വാട്ടറിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും വാട്ടർ ഇസ്റ്റു ഗ്ലൂക്കോസ് എന്താണ് വാട്ടർ ഇസ്റ്റ് ഗ്ലൂക്കോസ് എൻ്റെ മാസ് റേഷ തന്നിട്ടുള്ള ടെൻ ഇസ് ടു വൺ എന്നാണ് അപ്പോൾ നമുക്ക് യൂറിയ ഇസ് ടു ഗ്ലൂക്കോസ് ഇസ് ടു വാട്ടർ ഈക്വൾ ടു എന്താ കിട്ടുക ത്രീ ഇസ് ടു വണ് ഇസ് ടു ടെൻ എന്ന് കിട്ടും അല്ലേ മോൾ ഫ്രാക്ഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഗ്ലൂക്കോസിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ ഇവിടെ എന്താണ് ഗ്ലൂക്കോസിൻ്റെ നമ്പർ ഓഫ് മോൾസ് എൻ ഗ്ലൂക്കോസ് എന്താ കിട്ടുക നമുക്ക് എൻ ഗ്ലൂക്കോസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ മാസിൻ്റെ റേഷ്യോ ആണ് തന്നത് പക്ഷേ നമ്മൾ യൂറിയ ത്രീ ഗ്രാംസും അതുപോലെ ഗ്ലൂക്കോസ് വൺ ഗ്രാമും വാട്ടറ് ടെൻ ഗ്രാമുമായിട്ട് എടുക്കുകയാണ് ഓക്കെ റേഷ്യോ തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മൾ ത്രീ ഗ്രാം വൺ ഗ്രാം ടെൻ ഗ്രാം എങ്ങനെ എടുക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഗ്ലൂക്കോസിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ മാസാണ് അല്ലേ ഗ്ലൂക്കോസിൻ്റെ മാസ് ഇവിടെ വൺ ഗ്രാം ആണ് വൺ ബൈ വൺ എയ്റ്റി ആണ് അതിൻ്റെ മോളിക്കുലാർ മാസ് അപ്പോൾ അതാണ് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് അതുപോലെ യൂറിയേൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ വിൽ ബി ഈക്വൾ ടു യൂറിയ വിൽ ബി ഈക്വൾ ടു യൂറിയൻ്റെ മാസ് ഇവിടെ എത്ര തന്നത് ത്രീ ആണ് അല്ലേ ത്രീ ഡിവൈഡ് ബൈ യൂറിയൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ആണ് അതായത് എൻ എച്ച് ടു സി ഒ എൻ എച്ച് ടു ആണ് അതിൻ്റെ മോളിക്കുലാർ ഫോർമുല അതിലെ മാസസ് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക ആണ് ഓക്കെ അപ്പോൾ ത്രീ ബൈ സിക്സ്റ്റി എന്ന് കിട്ടും അല്ലേ അല്ലെങ്കിൽ നമുക്ക് വൺ ബൈ ട്വൻ്റി എന്ന് പറയാം വൺ ബൈ ട്വൻറ്റി ഇനി വാട്ടറിൻ്റെതാണെങ്കിലോ എൻ വാട്ടർ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ വിൽ ബി ഈക്വൾ ടു എന്താണ് വാട്ടറിൻ്റെ മാസ് ഇവിടെ എത്ര തന്നത് ടെൻ ആണ് അല്ലേ അപ്പോൾ ടെൻ ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് എയ്റ്റീൻ ആണ് അല്ലേ വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് എയ്റ്റീൻ ആണ് ഓക്കെ അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ് അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് ഡിവൈഡഡ് ബൈ എല്ലാത്തിൻ്റെയും സമ്മ് അതായത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ ചെയ്താൽ മതി അല്ലേ അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് അതായത് വൺ ബൈ വൺ എയ്റ്റി ഡിവൈഡഡ് ബൈ എന്താണ് യൂറിയൻ്റെത് അല്ലേ യൂറിയൻ്റെത് ത്രീ വൺ ബൈ ആണ് വൺ ബൈ ട്വൻ്റി പ്ലസ് ഗ്ലൂക്കോസിൻ്റെത് വൺ ബൈ വൺ എയ്റ്റി പ്ലസ് വാട്ടറിൻ്റെത് ടെൻ ബൈ എയ്റ്റീൻ ഓക്കെ ഇത് ചെയ്താൽ ഇവിടെ നമ്മൾ വൺ എയ്റ്റീനെ എടുത്താൽ നമുക്ക് ഞാൻ ഇവിടെയാണ് അതിൻ്റെ ബാക്കി ചെയ്യുന്നത് ഓക്കെ വൺ ബൈ വൺ എയ്റ്റി ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് വൺ എയ്റ്റി ഡിവൈഡഡ് ബൈ ട്വൻറ്റി ചെയ്താൽ നയൻ എന്ന് കിട്ടും അല്ലേ അപ്പം നയൻ ബൈ വൺ എയ്റ്റി പ്ലസ് ഇവിടെ വൺ ബൈ വൺ എയ്റ്റി പ്ലസ് ഇവിടെയാണെങ്കിലോ ടെൻ ഇൻറ്റു ടെന്ന് ഹൺഡ്രഡ് കിട്ടും ഹൺഡ്രഡ് ബൈ വൺ എയ്റ്റി അല്ലേ അപ്പോൾ ഈക്വൽ ടു വൺ ബൈ 180 എയ്റ്റി ഡിവൈഡഡ് 110 ഹൺഡ്രഡ് ആൻഡ് 180. ഡിവൈഡഡ് 180 വൺ എയ്റ്റി അല്ലേ വൺ എയ്റ്റി വൺ എയ്റ്റി കട്ട് ചെയ്ത് പോയാൽ വൺ ബൈ വൺ ടെൺ എന്ന് കിട്ടും ഓക്കെ ഇവിടെ ഞാൻ ഡിനോമിനേറ്റർ കോമൺ ആയിട്ടുള്ള ഡി ഡിനോമിനേറ്റർ ആക്കിയതാണ് ഓക്കെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് വൺ ബൈ വൺ ടെണ് കിട്ടും അതായത് ഗ്ലൂക്കോസിൻ്റെ നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഈക്വൽ ടു വൺ ബൈ വൺ എന്ന് കിട്ടും ഓക്കെ ഇങ്ങനെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ അല്ലേ ഇനി അടുത്ത ടൈമാണ് സ്ട്രെങ്ത് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ഓക്കെ വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ അല്ലെങ്കിൽ നമുക്ക് വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ എം എൽ വോള്യം ഓഫ് വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ എം എൽ ഇൻ ടു തൗസൻഡ് എന്ന ചെയ്താൽ അല്ലേ തൗസൻഡ് എന്ന ചെയ്താം ഇതാണ് സ്ട്രെങ്ത് ഓക്കെ ഇതാണ് സ്ട്രെങ്ത് ഇനി ഇവിടെ നമുക്കറിയാം വെയ്റ്റ് ഡിവൈഡ് ബൈ വോള്യം ഇൻ ടു ഹൺഡ്രഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ എം എൽ ഇൻ ടു ഹൺഡ്രഡ് ചെയ്താൽ വെയ്റ്റ് ബൈ വോളിയം പെർസെൻറ്റേജ് അല്ലേ കിട്ടുക അല്ലേ ഓക്കെ അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും സ്ട്രെങ്ത്തിനെ സ്ട്രെങ്ത്ത് വിൽ ബി ഈക്വൽ ടു ഞാൻ ഈ ഒരു സ്ട്രെ ഷേപ്പിലാക്കിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആരാണ് വെയ്റ്റ് ഡിവൈഡഡ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ് അല്ലേ ഓക്കെ ഇൻ ടെൻ എന്ന് പറയാം അല്ലേ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇതാണ് എന്ത് സ്ട്രെങ്ത് വെയ്റ്റ് ബൈ വോളിയം പെർസെൻറ്റേജിൻ ടു ടെൻ ചെയ്താൽ നമുക്ക് സ്ട്രെങ്ത് കിട്ടും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റും ഇനി ഈ വോളിയം ബൈ വെയ്റ്റ് ബൈ വോളിയം പെർസെൻറ്റേജിനെ നമുക്ക് വെയ്റ്റ് ബൈ വെയ്റ്റും അതുപോലെ വോളിയൂം ബൈ വോളിയൂ ഒക്കെ ആക്കാൻ പറ്റും അല്ലേ ഡെൻസിറ്റീൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് ഓക്കെ അപ്പോൾ അതാണ് സ്ട്രെങ്ത് ഇനി അടുത്തൊരു ടേമാണ് ആണ് മൊളാലിറ്റി മൊളാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻ്റ് ഇൻ വൺ കിലോഗ്രാം ഓഫ് സൊല്യൂഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് സൊല്യൂട്ടിന് ഞാൻ ബി എന്ന് എടുക്കുകയാണ് എൻ ബി ഡിവൈഡഡ് ബൈ എന്താണ് കിലോഗ്രാം ഓഫ് സൊല്യൂഷൻ അതായത് വെയ്റ്റ് ഓഫ് സൊല്യൂഷൻ ഇൻ കിലോഗ്രാം വെയ്റ്റ് ഓഫ് സോറി മൊളാലിറ്റി എന്താണ് കിലോഗ്രാം ഓഫ് സൊല്യൂഷൻ അല്ല കിലോഗ്രാം ഓഫ് സോൾവെൻ്റ് ആണ് ഓക്കെ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ് വൺ കിലോഗ്രാം സോൾവെൻറ്റില് ശ്രദ്ധിക്കണേ സൊല്യൂഷൻ അല്ല എന്താണ് സോൾവെൻ്റ് ആണ് വൺ കിലോഗ്രാം സോൾവെൻ്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് മൊളാലിറ്റി ഓക്കെ ഇപ്പം നം എൻ ബി ഡിവൈഡ് ബൈ ഡബ്ല്യു എ ആണ് ഇൻ ് തൗസൻഡ് ചെയ്യാം നമുക്ക് ഓക്കെ ഇൻ ടു തൗസൻഡ് അതായത് ഇത് ഗ്രാമിലാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യാം തൗസൻഡ് ചെയ്യാം അതല്ല കിലോഗ്രാമിലാണെങ്കിൽ എൻ ബി ബൈ ഡബ്ല്യു എ ഇൻ കിലോഗ്രാം എന്നാൽ ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ എന്ത് മൊളാലിറ്റി ഓക്കെ മൊളാലിറ്റി നമ്മൾ സ്മോൾ എം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ എം മൊളാലിറ്റി വിൽ ബി ഈക്വൾ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് സോൾവെൻ്റ് ഇൻ കിലോഗ്രാം അല്ലെങ്കിൽ വെയ്റ്റ് ഓഫ് സോൾവെൻ്റ് ഇൻ ഗ്രാം ഇൻ ് തൗസൻഡ് അല്ലേ ഓക്കെ ഇനി മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു മോൾ ഫ്രാക്ഷനെ നമുക്ക് കയ്യെ ബൈ കൈ ബി ഈക്വൾ ടു എൻ എ ബൈ എൻ ബി എന്ന് എഴുതാം അല്ലേ അതല്ലെങ്കിൽ കൈ ബി ബൈ കൈ എ ഈക്വൾ ടു എന്ത് ചെയ്താം എൻ ബി ബൈ എൻ എന്ന് എഴുതാം റെഡിയാണല്ലോ ഇവിടെ നമുക്ക് മൊളാലിറ്റി ഈക്വൾ ടു മൊളാലിറ്റി ഈക്വൾ ടു മൊളാലിറ്റിൻ്റെ ഇക്വേഷൻ എന്താ നമ്പർ ഓഫ് മോൾസോ സോള്യൂട്ട് ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് സോൾവെൻ്റ് അല്ലേ അതായത് ഡബ്ല്യു എന് സോൾവെൻ്റ് ആയിട്ടും അതുപോലെ ബീനെ സൊല്യൂട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് സോൾവെൻ്റ് ഇൻറ്റു തൗസൻഡ് ആണ് ഇതിപ്പോൾ നമ്മൾ ഗ്രാമിലാണ് എടുക്കുന്നതെങ്കിൽ ഇൻ ടു ആണ് ആണെന്ത് മൊളാലിറ്റി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ എൻ എ എന്നുള്ള ടേമിന് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾ സോൾവെൻ്റ് എന്നുള്ളതിനെ ഞാനത് വെയ്റ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ വെയ്റ്റ് ആയിട്ട് ചെയ്താണെങ്കിൽ കൈ ബി ഡിവൈഡഡ് ബൈ കൈയ്യെ ഈക്വൾ ടു എനിക്ക് എന്ത് എഴുതാൻ പറ്റും എൻ ബി ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് സോൾവെൻ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയ്റ്റ് ഓഫ് സോൾവെൻ്റ് എന്ന് എഴുതാൻ പറ്റും അതായത് എൻ എ ഈക്വൾ ടു എന്താണ് വെയ്റ്റ് ഓഫ് സോൾവെൻ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയ്റ്റ് ഓഫ് സോൾവെൻ്റ് ആണ് റെഡിയാണല്ലോ അതായത് നമുക്കറിയാം മോൾസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് മോൾസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന മാസിനെ നമ്മൾ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ അപ്പോൾ വെയ്റ്റ് ഓഫ് എ ഡിവൈഡ് ബൈ എം എ ചെയ്താൽ നമുക്ക് എൻ എ കിട്ടും അപ്പം ഇത് ഇങ്ങോട്ട് മുകളിലേക്ക് വരും ഞാൻ ഇതിന് ഇങ്ങോട്ട് ചെയ്തതാണ് അതായത് കൈ ബി ഡിവൈഡഡ് ബൈ എം എ ഇൻ കൈ എ ഈക്വൽ ടു എൻ ബി ഡിവൈഡ് ബൈ ഡബ്ല്യു എ എന്ന് കിട്ടും ഇത് ക്ലിയർ ആണോ ഓക്കെ ഞാൻ ഈ എം എന്ത് ചെയ്തു ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ ഓക്കെ അപ്പോൾ എൻ ബി ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ എന്ന് ചെയ്താൽ അപ്പം നമ്മൾ ഈ ഇക്വേഷനിൽ മൊളാലിറ്റീൻ്റെ ഇക്വേഷനിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ് ഈ എൻ ബി ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ എന്നുള്ളതിന് പകരം നമ്മൾ എന്താ കൊടുക്കുന്നത് എൻ ബി ഡിവൈഡ് ബൈ ഡബ്ല്യു എ എന്നുള്ളതിനു പകരം മോൾ ഫ്രാക്ഷൻ കൊടുക്കാണ് കൈ ബി ഡിവൈഡ് ബൈ എം എ ഇൻ കൈ എ എന്നുള്ള ആ ടേം അങ്ങോട്ട് കൊടുത്താൽ എന്താവുക അതായത് മൊളാലിറ്റി ഈക്വൽ ടു മൊളാലിറ്റി ഈക്വൽ ടു കൈ ബി ഡിവൈഡഡ് ബൈ എം എ ഇൻ കൈ എ ഇൻ തൗസൻഡ് എന്ന് കൂട്ടും അല്ലേ ഇതാണ് മോൾ ഫ്രാക്ഷൻ്റെ ഇൻടേംസിലുള്ള മൊളാലിറ്റിയുടെ ഇക്വേഷൻ മോൾ ഫ്രാക്ഷൻ്റെ ഇൻടേംസിലുള്ള മൊളാലിറ്റിയുടെ ഇക്വേഷൻ ഇതിനെ ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി റീ അറേഞ്ച് ചെയ്ത് എഴുതാം അതായത് കൈ ബി ഡിവൈഡ് ബൈ എം എ ഇൻ ടു കൈയേ നമുക്ക് കൈ ബിൻ്റെ ഇൻടേംസിൽ എഴുതാം വൺ മൈനസ് കൈ ബി അല്ലേ ഇൻറ്റു തൗസൻഡ് എന്ന് എഴുതാം ഓക്കെ ഇതാണ് മൊളാലിറ്റിയുടെ ഇക്വേഷൻ മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഇക്വേഷൻ ആണിത് ഓക്കെ ഇപ്പം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും റെഡി ഓക്കെ ഇനി അടുത്ത ടേമാണ് മൊളാരിറ്റി മൊളാരിറ്റി എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻ്റ് ഇൻ വൺ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഒരു ലിറ്റർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് എന്ത് മ മൊളാരിറ്റി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ ഓഫ് സൊല്യൂഷൻ അല്ലേ വോള്യൂം ഇൻ ലിറ്റർ ഓഫ് സൊല്യൂഷൻ അത് എം എൽ എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ എം എൽ ഇൻറ്റു തൗസൻഡ് എന്ന് എഴുതാൻ പറ്റും ഓക്കെ അതാണ് മൊളാലിറ്റി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ് എന്നായിരുന്നു ഇവിടെ നമ്മൾ പറയുന്നത് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്നാണ് അത് രണ്ടും മൈൻഡിൽ ഉണ്ടാവണം ഓക്കെ മൊളാ നമ്മൾ പറയുന്നത് വൺ കിലോഗ്രാം സോൾവെൻ്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് മൊളാരിറ്റിയിൽ നമ്മൾ പറയുന്നത് എന്താണ് വൺ ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് മൊളാരിറ്റിന് ഇപ്പോൾ ഞാൻ മൊളാരിറ്റി നമുക്ക് മൊളാരിറ്റി എം ക്യാപിറ്റൽ എം വിൽ ബി ഈക്വൽ ടു എൻ ബി ഡിവൈഡഡ് ബൈ എന്താണ് വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ് അല്ലേ അല്ലെങ്കിൽ അതിന് നമുക്ക് എൻ ബി ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ എം എൽ ഇൻ ടു തൗസൻഡ് എന്നീതാണ് അല്ലേ ഇനി ഇതിന് നമ്മൾ റീ അറേഞ്ച് ചെയ്ത് ചെയ്താണെങ്കിൽ നമുക്കറിയാം എൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് അതിന് നമുക്ക് എൻ ബി ഈക്വൽ ടു ഡബ്ല്യു ബി ഡിവൈഡ് ബൈ എം ബി എന്ന എഴുതി കൂടെ എഴുതാം അല്ലേ അപ്പോൾ ഞാനതിനെ ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി ഇൻ ടു ഇൻ എം എൽ അല്ലേ ഇൻ ് തൗസൻഡ് എന്ന എഴുതി ഓക്കെ അങ്ങനെ എഴുതി റെഡി ഇതിൽ ഈ ഡബ്ല്യു ബി ബൈ വോള്യം ഇൻ എം എൽ ഇൻ തൗസൻഡ് എന്ന് പറയുന്നത് എന്താണ് അതായത് വെയ്റ്റ് ഡിവൈഡ് ബൈ വോള്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത് ആണ് അല്ലേ അതായത് ഈ ഒരു ടേം ഡബ്ല്യു ബി ഡിവൈഡ് ബൈ വോള്യൂം ഇൻ എം എൽ ഇൻറ്റു തൗസൻഡ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ് അപ്പോൾ നമുക്കതിനെ സ്ട്രെങ്ത്തിൻ്റെ ടേംസിലേക്ക് മാറ്റാം എങ്ങനെ മാറ്റുക അതായത് സ്ട്രെങ്ത്ത് ഡിവൈഡ് ബൈ എം ബി എന്നെഴുതാം അല്ലേ മൊളാലിറ്റി ഈക്വൽ ടു സ്ട്രെങ്ത്ത് ഡിവൈഡ് ബൈ എം ബി എന്നാണ് ഇനി വേറെ ഒന്ന് നോക്കൂ അതായത് ഇവിടെ വെയ്റ്റ് ബൈ വോളിയം ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയുകയാണെങ്കിൽ വെയ്റ്റ് ബൈ വോളിയം ഇൻറ്റു ഹൺഡ്രഡ് ഞാൻ ഈ ഒരു ടെം മാത്രം എടുക്കുകയാണെങ്കിൽ ഓക്കെ ഗ്രീനിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ടെം മാത്രം എടുക്കുകയാണെങ്കിൽ അതെന്താണ് വെയ്റ്റ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ് അല്ലേ വെയ്റ്റ് ബൈ വോളിയം പെർസെൻറ്റേജ് ഇൻറ്റു തൗസൻഡ് ഡിവൈഡഡ് ബൈ എം ബി ആണെന്ത് മൊളാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് അതിനെ വെയ്റ്റ് ബൈ വോളിയൂം പെർസെൻറ്റേജിലേക്കും ചേഞ്ച് ചെയ്യാൻ പറ്റും ക്ലിയർ ആണല്ലോ അതായത് വെയ്റ്റ് ഡിവൈഡ് ബൈ വോളിയൂം ഇൻ എം എൽ ഇൻറ്റു ഹൺഡ്രഡ് ആണ് എന്ത് വെയ്റ്റ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അല്ലേ ഇനി ബാക്കി ഇവിടെ ആരാ ഉണ്ടാവുക ഇവിടെ ഒരു ടെൻ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ എം ബി ഉണ്ടാവും ആണ് അല്ലേ തൗസൻഡ് എല്ലാം ആണ് ബാക്കി ഉണ്ടാവും അതുപോലെ താഴെ ഒരു എം ബി ഡിനോമിനേറ്റർ ഒരു എം ബി ഉണ്ടാവും അല്ലേ അപ്പോൾ ടെൻ ബൈ എം ബി എന്ന് എഴുതാൻ പറ്റും റെഡി ഇനി ഈ വെയിറ്റ് ബൈ വോളിയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെയിറ്റ് ബൈ വെയ്റ്റിലേക്കും അതുപോലെ വോളിയം ബൈ വോളിയത്തിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഡെൻസിറ്റി ഉപയോഗിച്ചിട്ട് ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഓക്കെ അപ്പം ഇങ്ങനെ നമുക്ക് മൊളാലിറ്റിക്ക് വേണ്ടിയിട്ട് പല ഇക്വേഷൻസ് വെയിറ്റ് ബൈ വെയ്റ്റിൻ്റെ ഇൻടേംസിലും വെയിറ്റ് ബൈ വോളിയത്തിൻ്റെ ഇൻറ്റേംസിലും വെയിറ്റ് ബൈ വോളിയും ബൈ വോളിയത്തിൻ്റെ ഇൻടേംസിലും അതുപോലെ സ്ട്രെങ്ത്തിൻ്റെ ഇൻടേംസിലും ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ അതുപോലെ നമ്പർ ഓഫ് മോൾസിൻ്റെ ഇൻടേംസിലൊക്കെ എഴുതാൻ പറ്റും അപ്പം ഈ മൊളാലിറ്റിൻ്റെ ഡിഫറൻറ്റ് ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്തിട്ട് അത് എഴുതി പരിശീലിച്ച് അത് ബൈഹാർട്ട് ചെയ്യണം ഓക്കെ എന്നാൽ നിങ്ങൾക്ക് മൊളാരിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് ക്വസ്റ്റ്യൻസും അനായാസം ചെയ്യാൻ പറ്റും ഓക്കെ റെഡി ഇനി മൊളാരിറ്റി തന്നെ ഡൈലൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സൊല്യൂഷനെ അതിലേക്ക് സോൾവെൻറ്റ് നല്ലോണം അപ്പോൾ വാട്ടർ ഒക്കെ ആണെങ്കിൽ വാട്ടറിൽ എന്തെങ്കിലും ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു സൊല്യൂഷനാണെങ്കിൽ നമ്മൾ അതിലേക്ക് എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം ഡൈലൂട്ട് ചെയ്യണം ഡൈലൂട്ട് ചെയ്യുമ്പം എന്താ സംഭവിക്കുക നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ച് ഒന്നും സംഭവിക്കില്ല അല്ലേ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൽ ചേഞ്ച് ഒന്നും സംഭവിക്കില്ല നമ്മളിപ്പോൾ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ ഷുഗറിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ വാട്ടർ എത്ര ആഡ് ചെയ്താലും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ അതുകൊണ്ട് അവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് നമ്മുടെ മൊളാരിറ്റിയുടെ ഇക്വേഷനിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ എം എൽ ഇൻ തൗസൻഡ് ആണല്ലോ മൊളാരിറ്റി എന്ന് പറയുന്നത് അല്ലേ അപ്പം അതല്ലെങ്കിൽ നമുക്ക് മൊളാരിറ്റീനെ എന്ത് ചെയ്താം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്ന് എന്നെഴുതാം അല്ലേ അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കോൺസ്റ്റൻ്റ് ആവാന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് എം ഇൻറ്റു വി കോൺസ്റ്റൻ്റ് ആണെന്നാണ് അല്ലേ അതായത് മൊളാരിറ്റി ഇൻ വോളിയം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ എത്ര വോളിയം കൂട്ടി കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ട് അതായത് ഡൈലൂട്ട് എന്ന് പറഞ്ഞാൽ വോളിയം കൂട്ടുക എന്നല്ല മീനിങ് വോളിയം കൂട്ടുന്നതിനനുസരിച്ച് മൊളാലിറ്റി എന്ത് ചെയ്യും കുറയാണ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എം വൺ വി വൺ ഈക്വൾ ടു എം ടു വി ടു എന്ന് എഴുതാൻ പറ്റും എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ എം വൺ വി വൺ വിൽ ബി ഈക്വൾ ടു എം ടു വി ടു അപ്പോൾ നമുക്ക് ഡൈലൂട്ട് ചെയ്തതിൻ്റെ ശേഷമുള്ള മൊളാലിറ്റി എം ടു കാണാൻ എന്ത് ചെയ്താൽ മതി എം വൺ വി വൺ ഡിവൈഡ് ബൈ വി ടു ചെയ്താൽ മതി ചെയ്താൽ നമുക്ക് ഫൈനൽ മൊളാരിറ്റി കിട്ടും അല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡയലൂഷൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും ക്ലിയർ ആണല്ലോ പറഞ്ഞത് റെഡി ഇനി മിക്സ് ചെയ്യുമ്പോഴുള്ള മൊളാരിറ്റി അതായത് ഒരേ സൊല്യൂട്ടും സോൾവെൻ്റും ഉള്ള രണ്ട് സൊല്യൂഷൻസ് തമ്മിൽ മിക്സ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മൊളാരിറ്റി ഫൈനൽ മൊളാരിറ്റി എം വൺ വി വൺ എന്നുള്ള മൊളാരിറ്റി എം വണ്ണും അതുപോലെ വോളിയം വി വണ്ണും ഉള്ള ഒരു സൊല്യൂഷൻ അതിനെ നമ്മൾ മൊളാരിറ്റി എം ടൂം അതുപോലെ വോളിയം വി ടു ഉള്ള ഒരു സൊല്യൂഷനുമായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ്റെ മൊളാരിറ്റി ഇൻറ്റു സൊല്യൂഷൻ്റെ വോളിയം വി വൺ പ്ലസ് വി ടു ഈ ഇറിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മിക്സിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അതായത് രണ്ട് സൊല്യൂഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ അത് ആദ്യത്തെ സൊല്യൂഷൻ്റെ മൊളാലിറ്റി എം വൺ ആണ് അതിൻ്റെ വോളിയം വി ആണ് രണ്ടാമത്തതിൻ്റെ എം ആണ് വി ആണ് രണ്ടും നമ്മൾ ആഡ് ചെയ്തു മിക്സ് ചെയ്തു പുതിയ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി അതിൻ്റെ മൊളാലിറ്റി എം ആണ് വോളിയം എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെയും വോളിയത്തിൻ്റെ സമ്മ് ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും എം വൺ വി വൺ പ്ലസ് എം ടു വി ടു ഈക്വൾ ടു എം ത്രീ ഇൻ വി വൺ പ്ലസ് വി ടു ഇതും നമ്മൾ ഏത് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് തന്നെ നമ്പർ ഓഫ് മോൾസ് നമ്പർ ഓഫ് മോൾസ് കോൺസെൻ്റ് ആയിരിക്കും എന്നുള്ളത് അതായത് രണ്ട് മോൾസും സോറി രണ്ട് സൊല്യൂഷനും ആഡ് ചെയ്താൽ അവിടെ രണ്ട് നമ്പർ ഓഫ് മോൾസും തമ്മിൽ ആഡ് ചെയ്യപ്പെടാണ് ചെയ്യുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ എം വൺ വി വൺ പ്ലസ് എം ടു വി ടു ഈക്വൾ ടു എം ത്രീ ഇൻ വി വൺ പ്ലസ് വി ടു എന്ന് നമുക്ക് എഴുതാൻ പറ്റും അതിൽ നമുക്ക് ഫൈനൽ മൊളാലിറ്റി അതായത് സൊല്യൂഷൻ്റെ ആഡ് ചെയ്തിട്ട് കിട്ടിയ മിക്സ്ചറിൻ്റെ അല്ലെങ്കിൽ ഫൈനൽ സൊല്യൂഷൻ്റെ മൊളാലിറ്റി എം ത്രീ വിൽ ബി ഈക്വൾ ടു എം വൺ വി വൺ പ്ലസ് എം ടു വി ടു ഡിവൈഡ് ബൈ വി വൺ പ്ലസ് വി ടു എന്ന് എഴുതാൻ പറ്റും ഓക്കെ ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കിട്ടിയ സൊല്യൂഷൻ്റെ മൊളാലിറ്റി കാണാൻ പറ്റും അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം അല്ലേ അതായത് ടു ഫിഫ്റ്റി എം എൽ ഓഫ് പോയിൻ്റ് ഫൈവ് എം എച്ച് ടി എസ് ഒ ഫോർ സെവൻറ്റി ഫൈവ് എം എൽ ഓഫ് പോയിന്റ് ടു ഫൈവ് എം എച്ച് എസ് ഒ ഫോർ ഈസ് ആഡ് വട്ട് ഇസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദി ഫൈനൽ സൊല്യൂഷൻ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റിയാണ് അതായത് ഇവിടെ നമ്മൾ എം ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മൊളാലിറ്റിയാണ് ഓക്കെ ഫിഫ്റ്റി എം എൽ ആണ് വി വണ് അതുപോലെ പോയിൻ്റ് ഫൈവ് എം ആണെന്ത് എം വണ് ഓക്കെ അതുപോലെ സെവൻറ്റി ഫൈവ് എം എൽ ആണ് വി റ്റു അതുപോലെ പോയിൻറ്റ് ടു ഫൈവ് എം ആണെന്ത് പോയിൻ്റ് ഫൈവ് ടു എം ആണ് എം ടു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓ ഫൈനൽ സൊല്യൂഷൻ്റെ മൊളാലിറ്റി എം ത്രീ ആണ് ചോദിച്ചിട്ടുള്ളത് എം ത്രീ ഈക്വൾ ടു എം വൺ വി വൺ പ്ലസ് എം ടു വി ടു ഡിവൈഡ് ബൈ വി വൺ പ്ലസ് വി ടു ആയിരിക്കും അല്ലേ അത് നമുക്ക് എങ്ങനെ കിട്ടുക എം വണ് എന്താണ് ഇവിടെ എം വണ് പോയിൻ്റ് ഫൈവ് ആണ് പോയിൻ്റ് ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി പ്ലസ് എം ടു എന്താണ് പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു സെവൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി പ്ലസ് സെവൻറ്റി ഫൈവ് ഇത് ചെയ്താൽ നമുക്ക് ഫൈനൽ സൊല്യൂഷൻ്റെ മൊളാലിറ്റി കിട്ടും ഓക്കെ എങ്ങനെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും ഇനി അവസാനം നമ്മൾ പരിചയപ്പെടുന്ന ടേമാണ് പാർട്സ് പെർ മില്യൺ പാർട്സ് പെർ മില്യൺ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഡൈല്യൂട്ടായിട്ടുള്ള കുറഞ്ഞ എമൗണ്ടിൽ മാത്രം സൊല്യൂട്ടുള്ള സൊല്യൂഷൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ പാർട്സ് പെർ മില്യൺ എന്നുള്ള ടെ ഉപയോഗിക്കുന്നത് അതായത് സൊല്യൂഷനെ നമ്മൾ മില്യൺ പാർട്സ് ആക്കിയാൽ മില്യൺ പാർട്സ് ആക്കി കഴിഞ്ഞാൽ അതിൽ എത്ര പാർട്ട് സൊല്യൂട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാംസ് പ്രസൻറ്റ് പെർ മില്യൺ ഗ്രാംസ് ഓഫ് സൊല്യൂഷൻ ഈസ് കാൾഡ് പാർട്സ് പെർ മില്യൺ ഓക്കെ ഇത് വൺ നോട്ട് സിക്സ് അല്ല ടെൻ ഡേയ്സ് ടു സിക്സ് ആണ് ഓക്കെ മാസ് ഓഫ് ഇൻ ഗ്രാംസ് ഡിവൈഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻ ് ടെൻ ഡേയ്സ് ടു സിക്സ് ചെയ്താൽ നമുക്ക് എന്താണ് പാർട്സ് പെർ മില്യൺ കിട്ടും ഓക്കെ ഇനി നമുക്ക് പാസ്റ്ററിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം അല്ലെ സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻ ഡേയ്സ് ടു ട്വന്റി മോളിക്യൂൾസ് ഓഫ് യൂറിയ ആർ പ്രസന്റ് ഇൻ ഹൺഡ്രഡ് എം എൽ ഓഫ് ഇറ്റ് സൊല്യൂഷൻ ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഈസ് അതായത് നമ്പർ നമ്പറാണ് തന്നിട്ടുള്ളത് അപ്പം നമുക്ക് മൊളാരിറ്റിയാണ് കാണേണ്ടത് ക്യാപിറ്റൽ എമ്മിൽ ആണ് ഓപ്ഷൻസ് ഉള്ളത് അല്ലേ മൊളാരിറ്റിയാണ് കാണേണ്ടത് മൊളാരിറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ഓക്കെ അപ്പം ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്പർ ആണ് തന്നിട്ടുള്ളത് മോളിക്യൂൾസിൻ്റെ നമ്പർ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ കിട്ടും അല്ലേ അപ്പം നമ്മളത് ചെയ്യുക സിക്സ് പോയിൻ്റ് സീറോ ടു ഇൻറ്റു ടെൻ ഡേയ്സ് ടു ട്വൻറ്റി ആണ് നമ്പർ ഓഫ് മോളിക്കൂൾസ് ഓഫ് യൂറിയ എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ അവഡ്രോ നമ്പർ എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് സീറോ ടു ഇൻറ്റു ടെൻ ഡേയ്സ് ടു ട്വൻറ്റി ത്രീ ആണ് ഓക്കെ ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് എം എൽ എന്നാണ് തന്നിട്ടുള്ളത് ഹൺഡ്രഡ് എം എൽ ആകുമ്പം അതിനെ നമുക്ക് ഹ്രഡ് ഇൻറ്റു തൗസൻഡ് എന്ന് ചെയ്താൽ റെഡി ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്താൽ ടെൻ ഡേയ്സ് ടു മൈനസ് ത്രീ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു തൗസൻഡ് കിട്ടും ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് പോയി ടെൻ ഡേയ്സ് ടു മൈനസ് ത്രീ ഇൻറ്റു ടെൻ ചെയ്താൽ ടെൻ ഡേയ്സ് ടു മൈനസ് ടു ഈക്വൽ ടു പോയിൻ്റ് സീറോ വണ്ന്ന് കിട്ടും അല്ലേ പോയിൻ്റ് സീറോ വൺ എം ആയിരിക്കും ആൻസർ സീറോ പോയിൻ്റ് സീറോ വൺ എം ഓക്കെ പാസ്റ്റിയറിൽ ചോദിച്ചിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം നിങ്ങൾ ഈ ഒക്കെ മനസ്സിലാക്കുക ഇൻ്റർ കണക്ഷൻസ് മനസ്സിലാക്കുക അതുപോലെ മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വീട്ടിൽ നിന്ന് നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യാം ഓക്കെ താങ്ക്